Hi. Kidney Pravartanam normal aano. Yendana creatinine parishodhanodu udheshikunnu. Creatinine koodiyal dialysis cheyanamo. Alkare pedipettuna oru term aanu creatinine koodalana alle dialysis vendi varunu ennu parayunnathu. Appo namukku ipravasham ee creatinine kurichu nokka. Yendana creatinine? Nammade kidney ide function ennu parayunnathu body ile waste kalaiga ennalana. Poranthalluka ennalana. That is, our body has a treatment, sewage treatment plan for kidney. So, kidney function is normal or not. Creatinine. Creatinine is the that is, our body has muscle, energy, that is a compound creatinine. This creatine metabolizes the body rasa pravartanathiloode varunna byproduct aanu creatinine ennu parayunnu. This creatinine രക്തത്തിൽ വന്നിട്ട് കിഡ്നിയിൽ കൂടി പുറന്തള്ളപ്പെടും. അപ്പോൾ രക്തത്തിലെ ക്രിയാറ്റിനിന്റെ അളവ് കിഡ്നിയുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ഇതാണ് എളുപ്പത്തിൽ ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ സിറം ക്രിയാറ്റിനിൻ എന്ന പരിശോധനയുടെ റിപ്പോർട്ട് നൽകുന്ന ഫലം. ഒരു simple blood test lude kidney function ariyan sadhikinu ennulladana creatinine kondulla pradhanamaayittulla prayojanam. Normal oralude creatinine pala factors allengil ghadakangale anusarichu maara. But normal range of creatinine athava normal value ennu parayunnathu sadharana gathiyil oru 1.3 allengil 1.4 il thaazheyanu. Now, we have a creatinine test result. We have to look at the lab. What lab we have to creatinine test? That lab is a normal range. In all labs, creatinine is 0.6, 1.2, 1.3 is normal. That is creatinine. Now, creatinine is kidney sewage treatment function korachengilum vedyanam vannittunde ennanu soochipikkunnathu. Ini ee creatinine endokke anusarichana maarunnu. Onnu ennu parayunna sadharana oru mudirna oralude creatinine ennu parayunna sadharana edil erekure stable aayirikkum. Kidney ide pravarthanam normal aanengil erekure same aayittulla report aayirikkum namukku kittuka. Ini ee creatinine ennu parayunna pala ghadakangale anusarichu maaram. One ഞാൻ പറഞ്ഞല്ലോ ഏത് ലാബിലാണോ ചെയ്യുന്നത് അവരുടെ നോർമൽ വാല്യൂ എത്രയാണ്. രണ്ടെന്ന് പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്നനുസരിച്ച് വ്യത്യാസം വരാം. അതുപോലെ ഒരു മസിൽ മാസ് കൂടുതലുള്ള ആൾക്ക് അതായത് വളരെ ജിമ്മിലൊക്കെ പോകുന്നത് അങ്ങനെയുള്ള ആൾക്ക് ക്രിയാറ്റിൻ കുറച്ച് കൂടുതലായിരിക്കാം. ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിരിക്കാം. ഒരുപാട് വർക്കൗട്ടും ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കുറച്ച് ക്രിയാറ്റിൻ കൂടുതലായിരിക്കാം. ഈ കാരണങ്ങൾ കൊണ്ട് നോർമലായിട്ട് തന്നെ ക്രിയാറ്റിനിൽ കുറച്ച് വ്യതിയാനങ്ങൾ വരാം. ഈ ക്രിയാറ്റിൻ പോലെ തന്നെ മറ്റ് പല രാസപദാർത്ഥങ്ങളും കിഡ്നി ഫിൽട്ടർ ചെയ്ത് യൂറിനിലോട്ട് കളയുന്നുണ്ട്. അപ്പോൾ കിഡ്നിയുടെ ഫിൽട്രേഷൻ ഫംഗ്ഷൻ അതായത് ബ്ലഡ് കിഡ്നിയിലൂടെ പോയിട്ട് ഇതിലെ വേസ്റ്റ് ബോഡിയിലെ വേസ്റ്റ് ഫിൽട്ടർ ചെയ്ത് കിഡ്നി കളയുന്നു. അതിനെ നമ്മൾ ഫിൽട്രേഷൻ അഥവാ ഈ കിഡ്നിയുടെ ഈ ഒരു ഫംഗ്ഷനെ മെഷർ ചെയ്യുന്നതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അഥവാ കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്ത് കളയുന്ന റേറ്റ് കൂടിയാൽ അല്ലെങ്കിൽ നോർമൽ ആണെന്ന് വെച്ചാൽ 60 മുകളിലായിരിക്കണം. ഇത് കുറയുമ്പോൾ കിഡ്നിയുടെ ഫിൽട്രേഷൻ ഫംഗ്ഷൻ കുറഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്രിയാറ്റിൻ പോലെ തന്നെ വേറെയും ഒരുപാട് ടെസ്റ്റുകൾ കിഡ്നിയുടെ ഫംഗ്ഷൻ അഥവാ പ്രവർത്തനം സൂചിപ്പിക്കാനായിട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ബ്ലഡിലെ യൂറിയ, അതുപോലെ യൂറിനിൽ എത്ര ക്രിയാറ്റിൻ പോകുന്നുണ്ട്, യൂറിനിലെ പ്രോട്ടീൻ എത്രത്തോളം പോകുന്നുണ്ട്, ഇവയുടെ റേഷ്യോയും എല്ലാം തന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കാം. എന്നാലും എളുപ്പത്തിൽ ചെയ്യാവുന്ന പരിശോധനകളിൽ ഏറ്റവും കൃത്യതയോടുകൂടിയും എളുപ്പത്തോടുകൂടിയും കിഡ്നിയുടെ പ്രവർത്തനം അറിയാൻ സാധിക്കുന്ന ഒറ്റ പരിശോധന എന്താണെന്ന് ചോദിച്ചാൽ സിറം ക്രിയാറ്റിൻ തന്നെയാണ് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. ഒരാൾ ഒ പിയിൽ വന്നിരിക്കുന്നു. ഒരു 60 വയസ്സുള്ള ഒരാളാണ്. ഒരു ക്രിയാറ്റിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരുന്നു. 1.8 സങ്കല്പിക്കുക. 1.8 mg/dL. ഇപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണോ? ആകെ പേടിച്ചാണ് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ക്രിയാറ്റിൻ കൂടുതലാണ്. ഈ ക്രിയാറ്റിൻ കൂടുതൽ എന്തുകൊണ്ടായിരിക്കും? ക്രിയാറ്റിൻ കൂടുതൽ കിഡ്നിയുടെ അസുഖത്തെയാണ് സൂചിപ്പിക്കുന്നത് അഥവാ കിഡ്നിയുടെ ഫിൽട്രേഷൻ ഫംഗ്ഷൻ കുറഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പ്രധാനമായിട്ടും എന്തെങ്കിലും കാരണത്താൽ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു, അത് പലപ്പോഴും മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഡയബറ്റിസ് രോഗമുള്ളവരാകാം. ഡയബറ്റിസ് ഒരുപാട് നാൾ നിൽക്കുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം. അതുപോലെ രക്താതി സമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനുള്ള രോഗികളായിരിക്കാം. ഒരുപാട് നാൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം, ക്രിയാറ്റിൻ കൂടാം. മറ്റു ചിലരിലാകട്ടെ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗമായിരിക്കാം. പലപ്പോഴും ഈ വേദന സംഹാരികൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരുപാട് ഉപയോഗിച്ചാൽ അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം, ക്രിയാറ്റിൻ കൂട്ടാം. ഇനി മറ്റു ചിലരിലാകട്ടെ വേറെ ചില മരുന്നുകളുടെ ഉപയോഗം ഉണ്ടായിരിക്കാം ക്രിയാറ്റിൻ കൂടുന്നത്. ഇതൊന്നുമല്ലാത്തവരിൽ ചിലപ്പോൾ വേറൊരു രോഗം കൊണ്ട്, അത് ചിലപ്പം കരളുകളെ ബാധിക്കുന്ന രോഗമായിരിക്കാം, ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ ബാധിക്കുന്ന രോഗമായിരിക്കാം. ഇതെല്ലാം കൊണ്ട് ഒരുപാട് നാൾ നിന്ന് കഴിയുമ്പോൾ ക്രിയാറ്റിൻ കൂടാം, സെക്കൻഡറി ആയിട്ട് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം. ഇനി മറ്റു ചില ആൾക്കാരിൽ വേറെ ചില രോഗങ്ങൾ വരുമ്പോൾ അക്യൂട്ടായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം കുറയാം. അതൊരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് വന്ന രോഗിയായിരിക്കാം. അത് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയാം. പക്ഷെ സാധാരണ ഒരു ക്രിയാറ്റിൻ വളരെ സ്ലോ ആയിട്ട് ഏതാനും ആഴ്ചകൾ, മാസങ്ങൾ കൊണ്ട് കൂടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ആ പറഞ്ഞ ആളുടെ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഡയാലിസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ക്രിയാറ്റിൻ സാധാരണ, ഇപ്പൊ നമ്മുടെ ക്രിയാറ്റിൻ ഒരാളുടെ നോക്കി 1.1 ഇരിക്കട്ടെ, സാധാരണഗതിയിൽ ഈ ക്രിയാറ്റിൻ വാല്യൂ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ അതേ ലെവലിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് മാസങ്ങളും വർഷങ്ങളും നിൽക്കാം. ഒരാള് പ്രായം മുതിർന്നവരായിട്ട് വയസ്സാകുമ്പോൾ കുറച്ച് ക്രിയാറ്റിൻ നോർമലി കൂടാം. ചിലപ്പോൾ 1.1 അയാളുടെ 40 വയസ്സിലെ ക്രിയാറ്റിൻ, ചിലപ്പോൾ 80 വയസ്സാകുമ്പോൾ 1.3 1.4 ആകാം. ഇതല്ലാതെ ക്രിയാറ്റിൻ സ്ലോ ആയിട്ട് കൂടുന്നുണ്ടെങ്കിൽ അത് വൃക്കരോഗമാണ് സൂചിപ്പിക്കുന്നത്. ഇനി എല്ലാ ക്രിയാറ്റിൻ കൂടിയതിനെയും നമ്മൾ ഉടനെ കിഡ്നിയുടെ സീരിയസ് രോഗമാണെന്നോ ഡയാലിസിസ് വേണമെന്നോ സൂചിപ്പിക്കുന്നില്ല. സാധാരണഗതിയിൽ ഇപ്പൊ ക്രിയാറ്റിൻ 1.8 അല്ലെ 2 ഇങ്ങനെയുള്ളവർക്ക് സാധാരണഗതിയിൽ ഡയാലിസിസ് ഒന്നും വേണ്ടി വരാറില്ല. കാരണം അങ്ങനെയുള്ളവരുടെ ക്രിയാറ്റിൻ കൂടാതിരിക്കാൻ അല്ലെങ്കിൽ ആ കൂടിയ ക്രിയാറ്റിൻ ചികിത്സിക്കാൻ മെഡിക്കൽ മാർഗങ്ങളും മറ്റ് ജീവിതശൈലിയിലെ മാറ്റങ്ങളും മതിയാകും. അതേസമയം ഒരാളിപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണ്, 10 ക്രിയാറ്റിൻ ഇരിക്കട്ടെ, അത് സൂചിപ്പിക്കുന്നത് അയാളുടെ കിഡ്നിയുടെ പ്രവർത്തനം ഏറെക്കുറെ തീരെ കുറവാണ് അല്ലെങ്കിൽ പ്രവർത്തനം തീരെ ഇല്ലെന്ന് തന്നെ പറയും. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഡയാലിസിസ് വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ സ്ഥിരമായിട്ട് ഡയാലിസിസും വേണ്ടി വന്നേക്കാം. ഇനി ചിലപ്പോൾ ക്രിയാറ്റിൻ ചിലരുടെ 1.8 2 വർഷം മുമ്പ്, ഇപ്പൊ നോക്കുമ്പോൾ 3 അടുത്ത 2 വർഷം നോക്കുമ്പോൾ 5 അങ്ങനെ സ്ലോ ആയിട്ട് ക്രിയാറ്റിൻ കൂടുന്നവർക്കും ഡയാലിസിസ് വേണ്ടി വന്നേക്കാം. പറഞ്ഞു വരുന്നത് ഈ ക്രിയാറ്റിൻ കൂടുതലുള്ള എല്ലാവർക്കും ഡയാലിസിസ് ആവശ്യമില്ല. കുറച്ച് ക്രിയാറ്റിൻ കൂടുതലുള്ളത് പലപ്പോഴും മെഡിക്കൽ ചികിത്സ കൊണ്ട് കൂടാതിരിക്കാനും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റും സാധിക്കും. അതേസമയം വളരെയധികം ക്രിയാറ്റിൻ കൂടുതലാണെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചു എന്നതിനെ സൂചിപ്പിക്കാം. അങ്ങനെയുള്ളവർക്ക് ഡയാലിസിസ് ചിലപ്പോൾ സ്ഥിരമായിട്ട് ഒരു നെഫ്രോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് വേണ്ടി വന്നേക്കാം. ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുറച്ചൊക്കെയാണ് ക്രിയാറ്റിൻ കൂടുതലാണ്, 1.8 അല്ലെങ്കിൽ 2 ഇങ്ങനെയുള്ളവർക്ക് ക്രിയാറ്റിൻ കൂടാതിരിക്കാൻ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം സ്റ്റേബിളായിട്ട് നിലനിർത്താൻ മരുന്നുകളായിരിക്കും സാധാരണ ഡോക്ടർ നിർദ്ദേശിക്കാറ്. ഇതിൽ ഏറ്റവും പ്രധാനം ഭക്ഷണത്തിലെ ക്രമീകരണമാണ്. പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ ക്രിയാറ്റിൻ കൂടാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് നിയന്ത്രിക്കുക. 2 പറയുന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് ക്രിയാറ്റിൻ കൂടിയതെങ്കിൽ അത് ചികിത്സിക്കണം. ഉദാഹരണത്തിന് പ്രമേഹം കാരണമാണെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക, രക്താതി സമ്മർദ്ദം കൂടുതലാണെങ്കിൽ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ചികിത്സിക്കുക, അമിതവണ്ണമുള്ള ഒരു വെയിറ്റ് കുറയ്ക്കുക, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, മറ്റ് ഭക്ഷണത്തിലെ മറ്റ് ക്രമീകരണങ്ങൾ വരുത്തുക, പുകവലി മദ്യപാനം ഉണ്ടെങ്കിൽ നിർത്തുക. ഇവയെല്ലാം ക്രിയാറ്റിൻ നിയന്ത്രിച്ച് നിർത്താൻ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അളവിൽ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ അത് വളരെ കലശലായുള്ള കിഡ്നി രോഗമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും സ്ഥിരമായിട്ട് ഡയാലിസിസ്, അത് ചിലപ്പോൾ ഹീമോ ഡയാലിസിസ് ആയിരിക്കാം അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് പോലുള്ള ചികിത്സയായിരിക്കാം, അത് വേണ്ടി വന്നേക്കാം. ഇനി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ക്രിയാറ്റിൻ കൂടാതെ നോക്കുക എന്നുള്ളതാണ്. കൂടിയിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും കൂടാതെ നോക്കുക. അതെങ്ങനെ ഒരാൾക്ക് ക്രിയാറ്റിൻ കൂടാതെ നോക്കാം? ഇതിന് ഏറ്റവും പ്രധാനം മറ്റ് രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത രീതി പിന്തുടരുന്നതാണ് ക്രിയാറ്റിൻ കൂടാതിരിക്കാൻ ഒരാൾക്ക് ഏറ്റവും നല്ല മാർഗം. അതിൽ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കൃത്യമായിട്ട് ക്വാളിറ്റി ആയിട്ട് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, അമിതവണ്ണം അവോയ്ഡ് ചെയ്യുക, പ്രമേഹം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചികിത്സിക്കുക. ആദ്യകാലം തൊട്ടേ പ്രമേഹം കൃത്യമായിട്ട് ചികിത്സിച്ച് ഷുഗർ നിയന്ത്രിക്കുക, രക്താതി സമ്മർദ്ദം കൂടുതൽ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് BP മോണിറ്റർ ചെയ്യുക, കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് BP നോർമലായിട്ട് നിർത്തുക. പിന്നെ മരുന്നുകൾ അനാവശ്യമായിട്ട് ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ സ്വയം ചികിത്സിക്കാൻ മരുന്നുകൾ ഉപയോഗിക്കരുത്. ഇതിൽ ഏറ്റവും പ്രധാനം വേദന സംഹാരികളുടെ ഉപയോഗമാണ്. മുട്ടുവേദന, കാലുവേദന, നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് കാണിക്കാതെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു. വേദന സംഹാരികൾ അനാവശ്യമായിട്ടും ഒരുപാട് നാൾ വാങ്ങിച്ച് കഴിക്കുന്നു. ഇത് കിഡ്നി ഡിസീസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പ്രമേഹവും രക്താതിസമ്മർദ്ദവും ഹൃദ്രോഗവും പോലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് വൃക്ക രോഗത്തിലേക്കും ക്രിയാറ്റിൻ കൂട്ടാനും ഉള്ളൊരു പ്രധാന കാരണം. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ചികിത്സിച്ചാൽ ക്രിയാറ്റിൻ കൂടാതെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഭാവിയിൽ കിഡ്നി രോഗം വന്ന് ഡയാലിസിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കും.